കൂടി ചേർന്നുണ്ട്. ഇക്ബാൽ, ആലത്തൂർ ആര് പിടിക്കുമെന്നുള്ളത് തന്നെയാണ്, എന്തായാലും അവിടെ പോരാട്ടം കനത്തു തന്നെയാണ്. എങ്ങനെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത്? ശ്രുതി, ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ആ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത് ഏറ്റവും ഒരു അനിവാര്യതയായി അവർ കാണുന്ന ഒരു മണ്ഡലമാണ്. കാരണം രൂപീകരിച്ചത് മുതൽ അവരുടെ മാത്രം കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂര്. അതാണ് 2019 പാട്ടും പാടി രമ്യ ഹരിദാസ് സ്വന്തമാക്കിയത്. ആ മണ്ഡലം എങ്ങനെയും തിരിച്ചു പിടിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഇടതുപക്ഷം ഉള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ളായിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ ഉടനീളം പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനോടകം തന്നെ രണ്ട് ഘട്ടമും ഈ സ്ഥാനാർത്ഥി പ്രചരണം പൂർത്തീകരിക്കാൻ കെ രാധാകൃഷ്ണൻ സാധിച്ചിട്ടുണ്ട്. നിലവിലെ എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസിന്റെ കുറവുകളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ കാർഷിക മണ്ഡലമായിട്ടുള്ള ആലത്തൂരിൽ വലിയ രീതിയിൽ പ്രചരണം മുന്നോട്ട് നടത്താൻ തന്നെ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഓടി നടന്നു തന്നെ കെ രാധാകൃഷ്ണൻ പ്രചരണ പരിപാടികൾ മുന്നോട്ട് നടത്തിയിട്ടുണ്ട്. ഇനി യു ഡി എഫിന്റെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ നിലവിലെ എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസ് ഇത്തവണയും ജനങ്ങൾക്കിടയിലൂടെ പാട്ടുപാടി നടന്നുകൊണ്ട് തന്നെ ഒരു വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നതിനോടൊപ്പം തന്നെ ആളുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അതുപോലെ തന്നെ ബന്ധം പുലർത്താനും അത് അവരുമായുള്ള ഒരു ബന്ധം പറയാനെല്ലാം രമ്യ ഹരിദാസ് ശ്രമിക്കുന്നുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ പുതുമുഖമായിട്ടുള്ള ടി എൻ സരസുവിനെയാണ്, വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ടി എൻ സരസുവിനെയാണ് ആലത്തൂരിൽ പരീക്ഷിക്കുന്നത്. അവർക്ക് ഇനി ജനങ്ങളുമായി അല്ലെങ്കിൽ ആലത്തൂർ മണ്ഡലത്തിലുള്ള ആളുകളുമായി പരിചയം സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രചരണം ഇന്നലെ മുതൽ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. അവർക്ക് പ്രചരണ ഘട്ടങ്ങൾ ഇനിയും വലിയ രീതിയിൽ മുന്നോട്ട് വരേണ്ടത് അതുമായുള്ള ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എൻ ഡി എ ക്യാമ്പും നടത്തി വരികയാണ്. ഇപ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. കാരണം അവർക്കാണ് ഈ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത്. അവർ അതിനുവേണ്ടി മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ തന്നെയാണ് ആലത്തൂരിൽ ഇറക്കിയിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ ചേലക്കര, ആലത്തൂരിലുള്ള ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള തന്നെ വ്യക്തിയാണ്. അവർ കൂടുതൽ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന വോട്ടെടുപ്പിന് ഇനി കൃത്യം 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്.